യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരം CPIM ജില്ലാ കമ്മിറ്റി പിൻവാതിൽ നിയമനം നടത്തിയതിനെതിരെ നിയമസഭാ മാർച്ചിൽ പോലീസിന്റെ ഗ്രനേഡ് ആക്രമണത്തിൽ യൂത്ത് കോൺഗ്രസുകാർക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ചാണ് പഴയന്നൂരിൽ ഇന്ന് വൈകിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഹുസൈൻ ഫാറക്കിൽ, ധനീഷ്, സുധീഷ്, സജീഷ്, റസാഖ്, സന്തോഷ്, ഗോകുൽ, പ്രദീപ്, സുരേഷ്, കോൺഗ്രസ് നേതാക്കളായി PVK ബാലകൃഷ്ണൻ നായർ, ടോമി ജോസഫ്, സുനിൽ അമ്പാടി, സുരേഷ് കുമാർ, സതീഷ്, PK ശ്രീകുമാർ, TR സുഗു, പ്രകാശൻ, വിനോദ് എന്നിവർ പങ്കെടുത്തു. നടത്താനുള്ള കാരണം സെക്രട്ടേറിയറ്റ് മാർച്ചിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് നടത്തുമ്പോൾ യാതൊരു പ്രകോപനം കൂടാതെ മാർച്ച് പിരിയുന്ന സമയത്ത് ഒരു പ്രകോപനം കൂടാതെ പിണറായിൻ്റെ എച്ചിലി നിൽക്കുന്ന കാക്കിയിട്ട് കുറച്ച് തെണ്ടുകൾ ചേർന്ന് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ഗ്രനേഡ് പ്രയോഗിച്ച് ഇപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, പിണറായിൻ്റെ വാക്കും കേട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേരെ വന്നാൽ ഞങ്ങൾ കാക്കിയെന്ന് ഞങ്ങൾ മറന്നിട്ട് തിരിച്ചടിക്കുമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾ നീതിക്കായി ഇനിയും പോരാടുമ്പോൾ പിണറായിൻ്റെ എച്ചിന് നിൽക്കുന്ന കാക്കിയിട്ട് തമ്മാടികൾ ഇനിയും ഞങ്ങളുടെ നേരെ വന്നാൽ ഞങ്ങളത് മറന്നുകൊണ്ട് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരം ഞങ്ങൾ നിർത്തുന്നു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ പിൻവാതിൽ നിയമനത്തിനെതിരെ, ആനാവൂർ നാഗപ്പൻ്റെ നേതൃത്വത്തിലുള്ള PSC യിലൂടെയുള്ള നിയമനത്തിനെതിരെ ശക്തമായ സമര പരിപാടിയുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ മാർച്ചിന്, മാർച്ച് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് പിൻവാതിലിലൂടെ നിയമനം ലഭിച്ച ഏതോ ഒരു പോലീസുകാരൻ ഗ്രനേഡ് എറിഞ്ഞുകൊണ്ട് ആ യുവാക്കളുടെ നേരെ ആക്രമണവുമായി രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, പിണറായി വിജയൻ്റെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഈ നാട്ടിൽ യാതൊരുവിധ PSC നിയമനങ്ങളും നടത്താതെ പിൻവാതിലിലൂടെ നിയമനം നടത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിൻവാതിലിലൂടെ നിയമനം നടത്തുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം ഇന്ന് വ്യക്തമായി. ഇതുപോലെ രാഷ്ട്രീയ പ്രതിയോഗികളെ പോലീസിനെ ഉപയോഗിച്ച്, സാധാരണ പരീക്ഷ എഴുതി പാസ്സായി വന്ന പോലീസുകാരൻ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യില്ല. അങ്ങനെ ചെയ്യാത്തതിന് പകരമായിട്ടാണ് ഇതുപോലെയുള്ള റൌഡികളെയും തെമ്മാടികളെയും എല്ലാം പിൻവാതിലിലൂടെ കയറ്റി ഇതുപോലെയുള്ള അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇന്ന് സമസ്ത മേഖലയിലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗത്തും ഇപ്പോൾ എല്ലാ കോർപ്പറേഷനുകളും, കോഴിക്കോടും തിരുവനന്തപുരത്തും തൃശ്ശൂരും അങ്ങനെ തുടങ്ങി കേരളത്തിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലേക്കും സർക്കാർ സ്ഥാപനങ്ങളിലേക്കും
പിൻവാതിലൂടെ നിയമനം നടത്തി പണ്ഡിത വിദ്യാഭ്യാസം ലഭിച്ച യുവാക്കളെ പുറത്തിരുത്തുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായ പോരാട്ടവുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്നും ഇവിടുത്തെ യുവാക്കളോടൊപ്പം ഉണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ സമരത്തിന് വന്ന എല്ലാവർക്കും പ്രതിഷേധത്തിന് വന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. മുഴുവൻ യൂത്ത് കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഇന്ന് ഈ പിൻവാതിൽ നിയമത്തിനെതിരെ നടന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൽ യാതൊരു പ്രകോപനവും കൂടാതെ സമരം കഴിഞ്ഞ് ബാരിക്കേഡിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു പിൻവാതിൽ നിയമനം കിട്ടിയ പോലീസുകാരൻ ഗ്രനേഡ് എറിഞ്ഞുകൊണ്ട് വളരെ ഗുരുതരാവസ്ഥയിലെത്തിച്ചിട്ടുള്ള നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ. ഒപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് അതിലേക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ പരിക്കിൻ്റെ പ്രതിഷേധമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി നടത്തിയിരിക്കുന്നത്. ഇത് ഇന്നത്തോടുകൂടി അവസാനിക്കുന്നില്ല. നാളെ മുഴുവൻ നിയോജക മണ്ഡലത്തിലും ഇതിൻ്റെ പരിപാടി ചെയ്യാനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റിൻ്റെ ആഹ്വാനം ഉണ്ടായിട്ടുള്ളത്. ആ ആഹ്വാനത്തിനനുസരിച്ച് ഷാഫി പ്രമുഖിൻ്റെ ആഹ്വാനത്തിനനുസരിച്ച് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ധീരഭടന്മാർ നടത്തിയിരിക്കുന്ന ഒരുപാട് ആളല്ല പ്രധാനം, ആളുകൾക്ക് അതിൻ്റെ ആവേശമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഇന്നിവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റമാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നന്ദി.